ആനിവേഴ്സറി പ്രമാണിച്ച് ഞാൻ ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിക്കിയിൽ എടുത്ത് വെച്ചു. അപ്പം ഇത് അമ്മയ്ക്ക് കൊടുക്കാം. പപ്പയ്ക്ക് ഓൾറെഡി അറിയാം, കാരണം പപ്പേൻ്റെ കൊടുക്കുന്ന ഒരു ഗൂഗിൾ പേ ചെയ്തു. എടുക്കാൻ വേണ്ടി ഞങ്ങൾ താഴെ വന്നാണ്, അപ്പൊ ഞങ്ങള് ചെരുപ്പൊക്കെ എടുക്കാൻ വേണ്ടി വന്നാണ് പറഞ്ഞു പോന്നതാണ്. അതെ അതെ അതെ, അറിയില്ല ചിലപ്പോ ഞാൻ കൊടുക്കാന്നായിരിക്കും അമ്മ വിചാരിച്ചിട്ടുണ്ടാവുക. ഞാൻ കണ്ടില്ല അങ്ങനത്തെ ഓർഡർ ചെയ്ത് ഞാൻ അറിഞ്ഞു നോക്കാം. കൊറിയർ വന്നപ്പം എന്താ പെട്ടെന്ന് സ്പീക്കറിലായിരുന്നല്ലോ അപ്പേരെ ഫോണ്. അപ്പം ചോക്ലേറ്റ്സ് എടുത്തിട്ട് അപ്പൊ അമ്മ കിട്ടുകയോ ഞാൻ പെട്ടു വിചാരിച്ചു. പ്രൊമോഷനാണെന്ന് പറയാം, അന്ന് ഞങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയിരുന്നു, ഇതാണ് അതാണെന്ന് പറയാം. അപ്പൊ ഞങ്ങൾ പിന്നെ അങ്ങനെ വിഷയം മാറ്റി. അപ്പനോട് ഞാൻ പ്രത്യേകം പറഞ്ഞു പറയല്ലേ കേട്ടോ. അങ്ങനെ ഉണ്ണിമോക്കും എനിക്കും കൂടെ ഉള്ള ഗിഫ്റ്റ് ആട്ടത്, എനിക്ക് രണ്ടാക്കുള്ളതാണ്. ഞാൻ നിങ്ങള് കേറാതെ ഇവിടെ നിന്നോ കേട്ടോ, ഞങ്ങൾ ആദ്യം കേറാം എന്നിട്ട് ഇവിടെ നിന്നോ കേട്ടോ. ഇവിടെ 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 വിളിച്ചു കോളിംഗ് വരെ അടിക്ക. ഹലോ, ഞങ്ങൾ ചെരുപ്പൊക്കെ എടുക്കാണ്ട് പോയ കാര്യങ്ങളും എന്തല്ല അപ്പൻ ചെയ്തോളം, ദേവന്റെ വകയുള്ള ഗിഫ്റ്റ് ആണ്, എനിക്കും കൂടെ ഉള്ളതാണ് കേട്ടോ. ചോക്ലേറ്റ് എന്നിട്ട് നോക്ക്, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എഴുത്തിലും. ഞാൻ പൈസ തന്നല്ലോ കൊടുത്തെ, ഞാൻ എന്താ ഇങ്ങനത്തെ ഞാൻ നോക്കിയില്ല, എന്തോ ചോക്ലേറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. ഇതും ചോക്ലേറ്റ് തന്നെ ആയിരിക്കും, 25 പീസ് അതൊക്കെ. അമ്മ എന്താ വെച്ചാൽ ചോദിച്ചില്ലേ എന്താ എന്താണ് ഫ്രെയിമിന്റെ ഫോട്ടോ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞില്ലേ. അതെ ചോക്ലേറ്റ് അത് ഇതിന്റെ ചെറുപ്പം ഒരു ഫ്രെയിം ചെയ്ത പോലെ. ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ മിഠായി കാണുന്നത്. ഇത് ഹോം മെയ്ഡ് ആണ്. നിങ്ങളെ റൂമിൽ കണ്ണാടിന്റെ മുന്നിലൊക്കെ ചെറിയ ഫോട്ടോ. എനിക്ക് ഇത്രയൊക്കെ തരാൻ പറ്റുള്ളൂ ഗൈസ്. ചോക്ലേറ്റ്സ് ഇപ്പൊ ചോക്ലേറ്റ് എടുത്ത് തിന്നോക്ക്. താങ്ക് യു മോളെ, വെൽക്കം. കണ്ടിട്ടല്ല ചോക്ലേറ്റ് വരുന്നുണ്ട്. ഗിഫ്റ്റ് എന്ന ദേവനും ദേക്കും
ഞങ്ങളുടെ വക സംഭവം നല്ല അടിപൊളി ചോക്ലേറ്റ് കേട്ടോ. നേരാൻ ചോക്ലേറ്റ് കൊടുത്തു, ദേവ് ഗിഫ്റ്റ് കൊടുത്തു, ഞാനായിട്ട് ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ വളരെ മോശമാണ് എന്ന് വിചാരിച്ച് ഞാൻ ഞാനും ഗോൾഡ് പാർക്കിൽ ചേട്ടൻ മാത്രമേ പറഞ്ഞപ്പോ വൈകുന്നേരം നിക്കുന്നു ഞങ്ങള് വന്നിട്ട്. അപ്പൊ ഇനി വാ പോകുമ്പോ ഞാന് അവിടുന്ന് നിലമ്പൂരിന്ന് ഇവിടെ എറണാകുളം വരെ ഞാൻ ചിന്തിച്ചത് ചേട്ടാ ഇപ്പൊ എവിടെയെങ്കിലും ഷോപ്പിൽ നിർത്തിയിട്ട് നമുക്ക് തന്നെ ഇങ്ങനെ ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങുമായിരിക്കും വാങ്ങുമായിരിക്കും ഇവിടെ എറണാകുളം വരെ ഞാൻ ചിന്തിച്ചു. എന്താണ് അമ്മക്ക് ഭയങ്കര സന്തോഷായിട്ടോച്ചല്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാങ്ങണം കേട്ടത്. ഞാൻ പിന്നെ ഗിഫ്റ്റ് ആകുമ്പോ ഭയങ്കര ഇഷ്ടായി. ഞാൻ ആഗ്രഹിച്ച ഒരു മാല തന്നെയാണത്. ഞാൻ ഒരിക്കലും ഈ മാലയെ വാങ്ങുന്നേ വിചാരിച്ചിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോ ഞാൻ അതായത് ഇഷ്ടപ്പെട്ടിട്ട് കണ്ടിട്ട് ഞാൻ അതുപോലെ തന്നെ അവിടെ വെച്ചു. പക്ഷെ ചേട്ടാ ഇത് നോട്ട് ചെയ്യണ്ടായിരുന്നു അല്ലേ?